മോർണിംഗ്. എല്ലാവരും എത്തിയോ? പഠിക്കാൻ റെഡി ആയിട്ടാണോ എത്തിയത്? അപ്പം നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ കഴിഞ്ഞു, എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക അല്ലേ? എക്സാം പേടിയുണ്ടോ നിങ്ങൾക്ക്? ആ, എക്സാമിന് പേടിക്കൊന്നും വേണ്ട. നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എക്സാം നടത്തുന്നത്? നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് റെഡിയായിട്ടിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ഓർമ്മ വരും, നന്നായിട്ട് ചെയ്യാൻ പറ്റും. പഠിക്കാതിരുന്നാലോ നമുക്കൊന്നും എഴുതാൻ പറ്റൂല. എഴുതിയില്ലെങ്കിൽ മാർക്ക് തരുമോ ടീച്ചറ്? മാർക്ക് തരില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? ആൻസറൊക്കെ കറക്റ്റായിട്ട് എഴുതിയാൽ ഫുൾ മാർക്ക് തരും, നിങ്ങൾക്ക് ഗുഡും സ്റ്റാറൊക്കെ കിട്ടും. അപ്പം വീട്ടിലെന്താ അമ്മയ്ക്കും അച്ഛനൊക്കെ സന്തോഷമാകും. ഓക്കെ, പിന്നെ നമുക്കൊരു കഥ കേട്ടാലോ? നിങ്ങൾ പ്രാവിൻ്റെയും ഉറുമ്പിൻ്റെയും കഥ കേട്ടിട്ടുണ്ടോ? ഉറുമ്പ് വെള്ളത്തിൽ വീണ്ട് പ്രാവ് രക്ഷിച്ച കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലുള്ളൊരു കഥ തന്നെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്, തേനീച്ചയും പ്രാവും. നമ്മുടെ കഥയുടെ പേരെന്താണ്? തേനീച്ചയും പ്രാവും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 47 തേനീച്ചയും പ്രാവും. തേനീച്ചയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ, തേനീച്ച എന്താ നമുക്ക് തരുന്നത്? തേൻ തരും. തേനീച്ച എന്ത് ചെയ്യും? പറന്ന് പൂക്കളിലെ തേനൊക്കെ ശേഖരിച്ചു കൊണ്ടുവയ്ക്കും. നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല, തേനീച്ചയ്ക്ക് സാധാരണ പൂക്കളൊക്കെ ഉണ്ടാകുക വസന്തകാലത്തൊക്കെയാണ്. അപ്പോൾ പൂക്കളൊക്കെ കുറഞ്ഞ കാലത്ത് അതിന് ഭക്ഷണം കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനും അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൂട്ടിൽ ശേഖരിച്ചു വയ്ക്കുന്ന തേനാണ്. ആ തേനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാ തേനീച്ചയ്ക്ക് തേൻ കിട്ടുന്നത്? പൂക്കളിൽ നിന്ന്. പൂക്കളിൽ നിന്നും തേൻ നുകർന്നെടുത്ത് എവിടെ കൊണ്ട് ശേഖരിക്കും? കൂട്ടിൽ കൊണ്ടുപോയി ശേഖരിക്കും. തേൻ്റെ രുചി എന്താ? നല്ല മധുരമാണ് അല്ലേ? മക്കൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? നല്ല മധുരമാണ്. നാവിലൊക്കെ വെച്ചാൽ നല്ല മധുരമായിരിക്കും. തേൻ എല്ലാവർക്കും ഇഷ്ടമാകും. ഓക്കെ, കഴിക്കാത്തവർ അമ്മയോടൊക്കെ പറയുക, തേൻ വേണം, കഴിച്ചു നോക്കണം, തേൻ്റെ രുചി അറിയണം നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു തേൻ ശേഖരിച്ചൊക്കെ കൊണ്ടുവരുന്ന തേനീച്ചയുടെയും പ്രാവിൻ്റെയും കഥയാണ്. ഒരു പുഴക്കരയിലായിരുന്നു തേനീച്ച കൂടുകെട്ടി താമസിച്ചിരുന്നത്. അപ്പോൾ എവിടെയാണ് തേനീച്ചയുടെ കൂട്? പുഴക്കരയിൽ. ഒരു പുഴക്കരയിലായിരുന്നു തേനീച്ച കൂടുകെട്ടി താമസിച്ചിരുന്നത്. അപ്പോൾ താമസിക്കുക മാത്രമല്ല ചെയ്യുന്നത്, തേനീച്ചയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. ഒരു ദിവസം തൻ്റെ പൂന്തോട്ടം നനയ്ക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക? പുഴയിലേക്ക് പോയി. അപ്പോൾ തേനീച്ച എന്താ ചെയ്തത്? ഒരു ദിവസം തൻ്റെ പൂന്തോട്ടം നനയ്ക്കാനുള്ള വെള്ളം എടുക്കാൻ വേണ്ടി പുഴയിലേക്ക് പോയി. അബദ്ധത്തിൽ കാല് തന്നെ എങ്ങോട്ട് വീണു? പുഴയിൽ വീണു. പുഴയിൽ വീണാൽ എന്താ സംഭവിക്കുക? പുഴ അങ്ങനെ ഒഴുകിപ്പോവുകയായിരിക്കും അല്ലേ? അപ്പം നമ്മളും കൂടെ ഒഴുകിപ്പോകും. അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ വീണു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടി എന്തോ മരിച്ചു പോകും. വെള്ളത്തിൽ നിന്ന് നമുക്കിതുപോലെ ശ്വസിക്കാൻ പറ്റില്ല, അപ്പോൾ മരിച്ചു പോകും. അപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് തേനീച്ചൻ്റെയും. തേനീച്ച എന്ത് ചെയ്തു? പുഴയിൽ കൂടി ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഒഴുകിപ്പോകാൻ തുടങ്ങി. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അപ്പോൾ നമ്മുടെ തേനീച്ചയ്ക്ക് പേടിയാവൂലേ? രക്ഷപ്പെടാൻ പറ്റുമോ? അതിൻ്റെ ചിറകൊക്കെ നനഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം പൂന്തോട്ടം നനയ്ക്കാൻ വേണ്ടിയിട്ടാണത് വെള്ളം എടുക്കാൻ പുഴയിലേക്ക് പോയത്. അബദ്ധത്തിലാണ് പുഴയിൽ വീണുപോയത്. വീണുപോയ തേനീച്ച എന്ത് ചെയ്തു? ഒഴുകിപ്പോവാൻ തുടങ്ങി. അപ്പം രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, എന്തായാലും മരിക്കും. നമ്മുടെ തേനീച്ച ഉറപ്പിച്ചു. അപ്പോഴാണ് വെള്ളം കുടിക്കാനായി ആര് വന്നത്? ആ വഴി പ്രാവ് വന്നത്. അപ്പോൾ പ്രാവ് വന്നപ്പോൾ എന്താ കണ്ടത്? തേനീച്ച അങ്ങനെ ഒഴുകിപ്പോകുന്നത് കണ്ടു. അപ്പം പ്രാവ് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ പറന്നു പോയി വലിയൊരു ഇല കൊത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഒഴുകിപ്പോകുന്ന തേനീച്ചയുടെ അരികിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇല വന്നു കഴിഞ്ഞാൽ തേനീച്ച എന്ത് ചെയ്യും? ആ സ്വാഭാവികമായിട്ടും ഇലയിൽ കയറി രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ തേനീച്ച എന്താ ചെയ്യുക? ഇലയിൽ പറ്റി പിടിച്ച് കയറി രക്ഷപ്പെട്ടു. അപ്പോൾ ആരാ തേനീച്ചയെ രക്ഷപ്പെടുത്തിയത്? നമ്മുടെ പ്രാവ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു തേനീച്ച വെള്ളം എടുക്കാൻ വന്നത്? തേനീച്ചയ്ക്കൊരു തോട്ടമുണ്ട്, പൂന്തോട്ടം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം എടുക്കാൻ വന്നത്. അപ്പം മക്കളും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വെള്ളമൊക്കെ എടുക്കാനൊക്കെ പോകുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, നിങ്ങൾ കിണറിലോ അല്ലെങ്കിൽ പുഴയിലൊന്നും പോയി വെള്ളം എടുക്കാൻ പറ്റില്ല. അബദ്ധത്തിലൊക്കെ വീണുപോയാൽ നമ്മൾ ഒഴുകിപ്പോകും. ഒഴുകിപ്പോകാൻ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യും? ശ്വാസം കിട്ടാതെ മരിച്ചു പോവുകയും ചെയ്യും. അപ്പം ഇങ്ങനെ പോയ തേനീച്ചയെ ആര് രക്ഷപ്പെടുത്തി?
പ്രാവ് രക്ഷപ്പെടുത്തി. എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? പറന്നുപോയി വലിയൊരു ഇല കൊത്തിക്കൊണ്ടുവന്ന് ആർക്ക് ഇട്ട് കൊടുത്തു? തേനീച്ചയുടെ അടുത്ത് ഇട്ട് കൊടുത്തു. തേനീച്ച അതിൽ പറ്റി പിടിച്ച് കയറി അങ്ങോട്ട് കരയിലെത്തി. കുറേ നാൾ കഴിഞ്ഞു. ഒരു ദിവസം നമ്മുടെ തേനീച്ച ഇങ്ങനെ പോയായിരുന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ടത്. എന്താണ് കാഴ്ച എന്നറിയോ? ആ നമ്മുടെ പ്രാവിനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് വേട്ടക്കാരൻ, നമ്മുടെ പ്രാവാണെങ്കിലോ വേട്ടക്കാരനെ കണ്ടിട്ടില്ല. അപ്പോൾ പ്രാവ് വേട്ടക്കാരൻ എന്താ ചെയ്യുക? പ്രാവിനെ വെടിവെക്കാൻ വേണ്ടി ഉന്നം നോക്കിയിരിക്കുക, തോക്കൊക്കെ പിടിച്ച് അങ്ങനെ ഉന്നം നോക്കിയിരിക്കുക. പാവം പ്രാവ് ഇത് കണ്ടിട്ടുമില്ല, കണ്ടാ പറന്നു പോകൂലേ. അപ്പം വേട്ടക്കാരനും കാണാതെ ആയിരിക്കും, മറിഞ്ഞ് നിന്നായിരിക്കും വെടിവെക്കാൻ പോകുന്നത്. അപ്പം ഇതാരാ കണ്ടത്? നമ്മുടെ തേനീച്ച കണ്ടു. അപ്പോൾ പ്രാവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. കാരണം എന്താണ്? പണ്ട് നമ്മുടെ തേനീച്ചയെ രക്ഷപ്പെടുത്തിയത് ഈ പ്രാവായിരുന്നു. അപ്പോൾ തേനീച്ച തീരുമാനിച്ചു എങ്ങനെയെങ്കിലും പ്രാവിനെ രക്ഷപ്പെടുത്തണം. അവൾ എന്താ ചെയ്തത്? ഓടിച്ചെന്ന് വേട്ടക്കാരൻ്റെ കയ്യിലൊരു കുത്തു കൊടുത്തു. തേനീച്ച കുത്തിയാൽ എന്താ സംഭവിക്കുക? ആ തേനീച്ച കുത്തിയാൽ ഉറുമ്പ് കടിക്കുന്നതിനേക്കാളും നല്ല വേദനയായിരിക്കും, നന്നായിട്ട് കടച്ചിലെടുക്കും. അപ്പോൾ തേനീച്ച കുത്തിയപ്പോൾ നമ്മുടെ വേട്ടക്കാരൻ വെടിവെക്കാൻ പോവുക, ഉന്നം നോക്കിയിരിക്കുക, പ്രാവിനിങ്ങനെ നോക്കിയിട്ട് തോക്കൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പം തേനീച്ച കയ്യിൽ വന്ന് ഇവിടെ കുത്തുമ്പോൾ എന്ത് ചെയ്യും? ആ കൈയൊന്ന് മാറിപ്പോയി. അപ്പം ഉന്നം തെറ്റി വെടിവെച്ചപ്പോൾ ഉന്നം തെറ്റി ഉണ്ട എങ്ങോട്ടോ പോയി. അപ്പം ശബ്ദം കേൾക്കലോട്ടോ എന്നുള്ള ശബ്ദം കേൾക്കും വെടി പൊട്ടിയാൽ. അപ്പം നമ്മുടെ പ്രാവ് ഇത് കേട്ടു. അപ്പം പ്രാവ് എന്ത് ചെയ്തു? പറന്നുപോയി ദൂരേക്ക്. വേട്ടക്കാരുണ്ട്, വെടിവെക്കാൻ പോകുന്നുണ്ടെന്ന് പ്രാവിന് മനസ്സിലായി. പ്രാവ് പറന്നുപോയി. പക്ഷേ പറന്നു പോകുന്നതിന് മുമ്പ് പ്രാവ് ഒരു കാര്യം ചെയ്തു, തന്നെ രക്ഷിച്ച തേനീച്ചയോട് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞു അല്ലേ? അപ്പോൾ എന്നിട്ടാണ് പറന്നുപോയത്? അപ്പോൾ അത് മറന്നിട്ടില്ല. പ്രാവ് ഈ വെപ്രാളത്തിൽ പറന്നു പോകുമ്പോഴും തന്നെ രക്ഷിച്ച തേനീച്ചയോട് നന്ദി പറഞ്ഞു. അപ്പം ഈ കഥയിൽ നിന്ന് ടീച്ചറുടെ മക്കൾക്ക് എന്താ മനസ്സിലാവുന്നത്? എന്താണ്? ആ പ്രാവ് ആദ്യം ആരെയായിരുന്നു രക്ഷിച്ചത്? തേനീച്ചയെ. അന്ന് പ്രാവ് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ തേനീച്ചയും മരിച്ചു പോവും, പ്രാവിനെന്ത് ചെയ്യും? വേട്ടക്കാരൻ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. അപ്പോൾ പ്രാവ് അന്ന് രക്ഷിച്ചതുകൊണ്ട് രണ്ട് ജീവനും രക്ഷപ്പെട്ടു. നമ്മുടെ തേനീച്ചയും രക്ഷപ്പെട്ടു, അതുപോലെ തന്നെ പ്രാവും രക്ഷപ്പെട്ടു. അപ്പം നമ്മൾ എന്താ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മളാൽ ചെയ്യാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ അപകടത്തിലോ ആപത്തിലൊക്കെ പെടുമ്പം നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ സഹായിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആപത്തും ആവശ്യങ്ങളൊക്കെ വരുമ്പം നമുക്കും കൂടെ ആളുണ്ടാകും. ഓക്കെ, അപ്പോൾ ടീച്ചറുടെ മക്കളെല്ലാവരെയും നന്നായിട്ട് സഹായിക്കുകയും ആപത്തും സങ്കടമൊക്കെ വരും, സങ്കടമൊക്കെ വരുന്നവരെന്ത് ചെയ്യും? ആ കൂടുതൽ സങ്കടമാക്കാതെ നമ്മളവരെ സമാധാനിപ്പിക്കണം, വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമ്പോഴാണ് നിങ്ങളുടെ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത്. മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ അമ്മയ്ക്ക് സങ്കടം വരും. അങ്ങനെ സങ്കടം വരുത്താൻ പാടുണ്ടോ? ഇല്ല. അമ്മയൊക്കെ സന്തോഷിപ്പിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മുടെ കഥയുടെ പേരെന്തായിരുന്നു? തേനീച്ചയും പ്രാവും. തേനീച്ചയും പ്രാവും. പ്രാവിന് ആദ്യം തേനീച്ചയെ പ്രാവ് രക്ഷപ്പെടുത്തി, പിന്നീട് പ്രാവിനെ ആര് രക്ഷപ്പെടുത്തി? തേനീച്ച. ഓക്കെ, അപ്പോൾ ടീച്ചറുടെ മക്കളും ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരോട് ദയയും കാരുണ്യമൊക്കെ കാണിക്കുന്ന നല്ല മക്കളായിട്ട് വളർന്നു വരണം. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഓക്കെ, ബൈ. തേനീച്ചയും പ്രാവും. ഒരു പുഴക്കരയിൽ ഒരു തേനീച്ച കൂടുകെട്ടി താമസിച്ചിരുന്നു. ഒരു ദിവസം തന്റെ പൂന്തോട്ടം നനക്കാൻ വെള്ളത്തിനായി അവൾ പുഴയിലേക്ക് പോയി. അബദ്ധത്തിൽ തേനീച്ച വെള്ളത്തിലേക്ക് വീണു. അവൾ പുഴയിൽ കൂടി ഒഴുകാൻ തുടങ്ങി. രക്ഷപ്പെടാൻ ഒരു വഴിയും അവൾ കണ്ടില്ല. അപ്പോൾ വെള്ളം കുടിക്കാനായി ആ വഴി വന്ന പ്രാവ് തേനീച്ച ഒഴുകിപ്പോകുന്നത് കണ്ടു. പ്രാവ് പെട്ടെന്ന് പറന്നുപോയി വലിയ ഒരു ഇല കൊത്തിയെടുത്ത് കൊണ്ടുവന്ന് തേനീച്ചയുടെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു. തേനീച്ച ഇലയിൽ പറ്റി പിടിച്ച് കയറി ഒരുവിധം രക്ഷപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ദിവസം തേനീച്ച ഒരു കാഴ്ച കണ്ടു. പണ്ട് തന്നെ രക്ഷിച്ച പ്രാവിനെ ഒരു വേട്ടക്കാരൻ വെടിവെക്കാൻ നോക്കുന്നു. പ്രാവ് വേട്ടക്കാരനെ കണ്ടിട്ടുമില്ല. എങ്ങനെയെങ്കിലും പ്രാവിനെ രക്ഷിക്കണമെന്ന് തേനീച്ച ഉറപ്പിച്ചു. അവൾ ഓടിച്ചെന്ന് വേട്ടക്കാരൻ്റെ കയ്യിൽ ആഞ്ഞു കുത്തി.
വേദന കൊണ്ട് പുളഞ്ഞ വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റി. ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കിയ പ്രാവ് ഇത് കണ്ടു. പ്രാവ് അവിടെ നിന്നും പറന്ന് രക്ഷപ്പെട്ടു. പോകുന്ന വഴിയിൽ തന്നെ രക്ഷിച്ച തേനീച്ചയ്ക്ക് നന്ദി പറയാൻ അവൾ മറന്നില്ല. Thank you.